നമസ്കാരം, എല്ലാവർക്കും എസ് ഡി എൽ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. പണ്ട് കാലങ്ങളിൽ കാഞ്ഞിൽ തണ്ട് ചതച്ച് പല്ല് തേച്ചവരാരെങ്കിലുമുണ്ടോ? കാഞ്ഞിലെന്ന് പറയുന്നത് കൊല്ലം തിരുവനന്തപുരം ഭാഷയാണ്. വടക്കോട്ട് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ തേങ്ങാ കൊലയായിട്ട് പിടിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു സാധനമല്ലേ, അതിൽ ഓരോ തേങ്ങയും തൂങ്ങിക്കിടക്കുന്ന ഒരു തണ്ടുണ്ട്, അതിനെയാണ് നമ്മൾ കാഞ്ഞിൽ എന്ന് പറയുന്നത് പൊതുവെ. ആ തണ്ട് ചതച്ച് പല്ല് തേക്കുവാൻ പഴയ കാലങ്ങളിൽ കാരണവർമാർ ഉപയോഗിക്കുന്നു. വായ നല്ലപോലെ വൃത്തി പല്ല് നല്ലപോലെ വൃത്തിയാകുകയും വായിക്കൊരു ഫ്രഷ്നെസ് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് പല്ല് നന്നായി വെളുക്കുവാനും അത്യാവശ്യം മോണരോഗങ്ങളൊന്നും വരാതിരിക്കുവാനും വായ എപ്പോഴും ഫ്രഷായി ഇരിക്കുവാനും സഹായിക്കുന്ന ഒരു ചെടിയാണ് നമ്മളിന്നിവിടെ പറയുന്നത്. ആ ഔഷധച്ചെടിയുടെ മറ്റ് ഉപയോഗങ്ങൾ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ഈ ചാനലിൽ അതിൻ്റെ ഔഷധ വീര്യത്തെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇത് അതിൻ്റെ ഇളം തണ്ട് ചതച്ച് പല്ല് തേക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. കാഞ്ഞൽ തണ്ട് എപ്രകാരമാണോ ചതച്ച് നമ്മൾ പല്ല് തേക്കുവാൻ അല്ലെങ്കിൽ പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിച്ചത്, അതുപോലെ തന്നെ ഈ ചെടിയുടെയും ഇളം തണ്ട് ചതച്ച് നമുക്ക് പല്ല് വൃത്തിയാക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. ഔഷധച്ചെടി ഏതാണെന്നല്ലേ, കരിവേലം അഥവാ ബബിൾ ട്രീ, അത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. പൊതുവേ നാട്ടിൻപ്രദേശങ്ങൾ കാണാറില്ലെങ്കിലും കാട് പിടിച്ച് കിടക്കുന്ന കുറ്റിക്കാടുള്ള സ്ഥലങ്ങളിലും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഈ സ്ഥലങ്ങളിലെല്ലാം സാധാരണയായി കാണുന്ന, എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിലെല്ലാം കാണുന്ന ഒരു ചെടിയാണ് കരിവേലം. ഇതിൻ്റെ ഇളം തണ്ടാണ് നമ്മൾ പല്ല് തേക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മിസ്വാക്ക് പണ്ട് ഇതുപോലെ മാർക്കറ്റിൽ ഇറങ്ങുമായിരുന്നല്ലോ പല്ല് തേക്കാൻ വേണ്ടിയിട്ട്, പിന്നീട് അവരത് പേസ്റ്റാക്കി ഇറക്കി. ഇത് ഇപ്പോഴും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ പല്ല് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിനകത്ത് ബീൻസ് പോലുള്ള അതിൻ്റെ വിത്ത് പിടിച്ചു വരും. അത് പാകമാകുമ്പോൾ പറിച്ച് അതിനകത്തെ കുരു മുളപ്പിച്ച് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ.